നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1997 മിഥുനമാസം 11 മുതൽ 18 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും June 25 മുതൽ July 2 വരെയുള്ള ഇംഗ്ലീഷ് മാസത്തിലെ ശനിവാരം മുതലുള്ള ശനിവാരം വരെയുള്ള വാരഫലത്തെയാണല്ലോ ചിന്തിക്കുന്നത്. ഉദയത്തിൽ തന്നെ ചന്ദ്രൻ്റെ ഒരു പകർച്ചയോടുകൂടിയിട്ടാണ് ഈ ഒരു വാരത്തിൽ കടന്നു പോകുക, ശനിയാഴ്ചത്തോടുകൂടിയിട്ട്. അപ്പോൾ ചന്ദ്രചാരവശാൽ അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരുമായിട്ടുള്ളവർ ചന്ദ്രൻ്റെ ഒരു ചാരം ഉദയത്തിൽ തന്നെ കണ്ടകശനി നീങ്ങിയിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു വാരം ഒരു കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു വാരം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം കർമ്മരംഗത്തും മറ്റുമൊക്കെ പുരോഗതികൾ ധാരാളമായിട്ട് വന്നു ചേരും. ധനപരമായിട്ടുള്ള നിലകളും അനുകൂലത്തിൽ തന്നെ തുടരുന്നതാണ്. കഴിഞ്ഞ വാരവും ഇല്ല, തിരക്കേടില്ലാത്തതാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വളരെയധികം വ്യക്തിമുദ്രകൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ വിളിച്ച് പറയേണ്ടായി. അതൊരു വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അവർക്കും, അതോടൊപ്പം എല്ലാവർക്കും നന്ദിയും കൂടി അറിയിക്കുകയാണ് അതിനെ ശ്രദ്ധിച്ചതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലും സാമ്പത്തിക രീതിയിലും ഒക്കെ ഒരു പുരോഗതി തന്നെയാണ് ഉണ്ടാവുക. എങ്കിൽ മധ്യവയസ്സുള്ളവർ, നമ്മുടെ കൊച്ചു മക്കളും കുട്ടികളും ഒരു 10-25 വയസ്സിന് പ്രായം താഴെ കുറഞ്ഞിട്ടുള്ളവർ ഒരു ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടുന്നത് ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ഇല്ലേ, ഉദയരാശി ഫലമാണത്. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അവനവൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വെച്ചിട്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ വാദരോഗം അനുഭവിക്കുന്നവർക്ക് ഒക്കെ ഈ ഒരു വാരത്തിൽ നല്ലൊരു ശമനം കിട്ടുന്നതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങളാവട്ടെ, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നീങ്ങിപ്പോയതായിട്ട് നിങ്ങൾക്ക് വളരെയധികം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സ്വത്തുവകകളും ആവട്ടെ പൂർവികമായി ഭാഗിച്ചു കിട്ടുന്നതിനും പഴയ ആ കാലത്തുള്ള കർമ്മഫലങ്ങൾ ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ചെത്തുന്ന ഒരു ഫലവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ വാരത്തിൽ വരുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യനില മോശമാവാനുള്ള ഒരു സാധ്യതയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ഒന്ന് കരുതിയിട്ട് അവരെ ഒന്ന് ശ്രദ്ധയോടുകൂടി നീങ്ങാൻ സാധിക്കട്ടെ. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കോവളമാല എന്നിവ നടത്തുന്നത് മേടക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലത്. പഞ്ചാക്ഷരി മന്ത്രം തിങ്കളാഴ്ച വൈകിട്ട് 108 പ്രാവശ്യം ജപിക്കുന്നതും മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വ്യാഴത്തെ പ്രസാദിക്കുന്നതിന് വേണ്ടി വിഷ്ണു സഹസ്രനാമജപം പാരായണം ചെയ്യുന്നതും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം എല്ലാ ദിവസവും 108 ഉരു ജപിക്കുന്നതും വളരെയധികം മനസമാധാനത്തിനും മറ്റും ഇടയാകുന്നതാണ്. ഇതാണ് മേടക്കൂറുകാരുടെ ഈ ഒരു വാരഫലം. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ട് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു കാർത്തിക നക്ഷത്രത്തിനൊക്കെ കുറച്ചൊരു ഗുണദോഷങ്ങളാണെങ്കിലും ഏറെക്കുറെ മേടക്കൂറിൽ നിന്നും കുറച്ചൊരു ഗുണ ഒരു പൊടിയെങ്കിലും കൂടിയിട്ടുള്ള ഒരു ഫലമാണ് കിട്ടുക. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും മറ്റും മാറിയിട്ട് ഐക്യത കൈവന്ന് നല്ലൊരു ഒത്തുചേരലുണ്ടാവാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. സൗഹൃദങ്ങളിൽ, പുതുതായിട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്നും വ്യക്തി ബന്ധങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആനുകൂല്യങ്ങളാവട്ടെ നല്ലൊരു മനസുഖം എങ്കിലും കിട്ടാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ഭവന സംബന്ധമായി വീട്ടു ജോലികളാവട്ടെ, സ്ഥലം കാണലാവട്ടെ, ഏറ്റെടുക്കലാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ വളരെ പെട്ടെന്ന് ഈ ഒരു വാരം നീങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ചെറിയ അസ്വാരസ്യങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അവർ ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം പ്രേമബന്ധങ്ങൾ ദൃഢമാകുന്നതിനും അപവാദങ്ങൾ മാറിക്കിട്ടുന്നതിനുള്ള ഒരു യോഗം ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാർക്കുണ്ട്. പ്രേമബന്ധങ്ങൾ അതോ ദാമ്പത്യ ജീവിതത്തിലും പറഞ്ഞല്ലോ കലഹങ്ങൾ മാറും എന്നുണ്ടെങ്കിൽ പ്രേമബന്ധത്തിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു മാറ്റം കാണാവുന്നതാണ്. ആത്മീയ മേഖലകളിലാവട്ടെ, ഈശ്വരീയ കാര്യങ്ങളിൽ, ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ നല്ലതുപോലെ തുറന്ന ഒരു സമീപനം, മനസ്സിന് തുറന്ന വിഷയങ്ങളെ ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു വാരത്തിൽ. തീർത്ഥയാത്രകളാവട്ടെ, അതോടൊപ്പം മനസ്സിനെ തണുപ്പേകുന്ന, മനസ്സിനെ ആശ്വാസമേകുന്ന ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിളക്ക് മാല എന്നിവയൊക്കെ നമ്മുടെ യഥാശക്തി യഥോചിതം സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുള്ള ഫലം.
അർക്കടക്കൂർ മിഥുനക്കൂറാണല്ലോ എടുത്തത്. മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യ കാൽഭാഗം ക്ഷമിക്കുക പുണർദം ആദ്യ ഭാഗം അടങ്ങിയിട്ടുള്ള ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മത്സരരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരാവട്ടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാവട്ടെ ഒരു കരുതലോട് കൂടിയിട്ട് ഒന്ന് നീങ്ങേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് കൂടി എത്തിച്ചേക്കാം എന്നാണ്. അങ്ങനെയുള്ള മത്സരരംഗത്തിൽ നിന്നും മാറി നിൽക്കുക, സഹോദരി സഹോദരന്മാരിൽ നിന്നും അഭിപ്രായ ഭിന്നതകൾക്കും മറ്റുമുള്ള ഒരു സമയമാണ് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിലാണ്, മക്കളുടെ അഞ്ചാം ഭാവത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ പഠന കാര്യത്തിലും മാനസിക ഒരു ഒരു ചിന്തകൾക്കും ഒരു ഊർജം നൽകേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം വരും എന്നാണ് ഈ ഒരു വാരത്തിൽ. ചിലപ്പോൾ മാനസികമായിട്ട് വിഷമിക്കുന്ന ഇല്ലേ, ഇതിപ്പോൾ പരക്കെ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട, ഇതൊക്കെ ഒരാൾക്കുണ്ടായാൽ തന്നെ നമ്മൾ പറഞ്ഞ് ശരിയായതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക്, കുട്ടികളുടെ മനസ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് മാനസികമായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതി നീങ്ങുക, അവരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ആ അന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയാണ്, ഒന്ന് കരുതലോടെ നീങ്ങേണ്ടുന്നതാണ്. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും മറ്റുമുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ വളരെ നല്ല നിലയിൽ തന്നെ ശോഭിക്കാൻ വേണ്ടി സാധിക്കും മിഥുനക്കൂറുകാർക്ക്. അതോടൊപ്പം തൊഴിൽ അവസരങ്ങൾ ധാരാളം നിങ്ങളെ തേടിയെത്തുന്ന ഒരു വാരമാണ് തൊഴിലവസരങ്ങൾ ധാരാളം മിഥുനക്കൂറുകാർക്ക്. നന്നായിട്ടൊന്ന് പരിശ്രമിക്കണം എന്ന് പറയുകയാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ ചേർന്ന് വരുന്ന ഒരു വാരമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും ചെയ്യുന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പുണർദം ക്ഷമിക്കുക മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രങ്ങളടങ്ങിയ മിഥുനക്കൂറുകാരൊന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണങ്ങളും മറ്റും ഒന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നന്നായി. അതാണ് മിഥുനക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ. അടുത്തത് കർക്കടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് മുൻകാല പ്രവൃത്തികളും മറ്റും കർമ്മരംഗത്തുള്ളതാവട്ടെ വ്യക്തി ജീവിതത്തിലാവട്ടെ മുൻകാല പ്രവൃത്തികൾ വളരെയധികം ഗുണകരമായിട്ട് ഇപ്പോഴുള്ള നിത്യജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നഷ്ടപ്പെട്ട വസ്തുവകകളാവട്ടെ മറ്റുള്ള ചില ചില വിഷയങ്ങളാവട്ടെ പറഞ്ഞു തീർത്തതായാലും പോലും പുനരാലോചിച്ച് അതിലുള്ള തീരുമാനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം തന്നെ പറയാം. ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കർക്കടകൂറുകാർക്ക് ഒരു സമാധാനമുള്ള ഒരു വാരമാണ്. ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം സഹോദര സഹോദരി ജീവിതത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട്, സൗഹൃദങ്ങളിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമായിരിക്കും കർക്കടകൂറുകാർക്ക് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റങ്ങളും മറ്റും മനസ്സിനെ അതിയായിട്ട് വേദനിപ്പിക്കാനുള്ള ഒരു സാധ്യത കർക്കടകൂറുകാർക്കുണ്ട്. വാഹനം വാങ്ങുന്നതിനും അതോടൊപ്പം വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുന്നതും സുബ്രഹ്മണ്യന് നെയ്വിളക്ക് നടത്തുന്നതും നെയ്യമൃത സമർപ്പിക്കുന്നതും ഭഗവതിക്ക് വിളക്കും മാലയും നടത്തുന്നതും വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് കർക്കടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മാനസികമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വല്ലാത്തൊരു വിഷമം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചും, ക്ഷമിക്കുക, മിഥുനക്കൂറിൽ കഴിഞ്ഞ കർക്കടകക്കൂറുകാർ, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടും ഈ ഒരു വാരത്തിൽ, ഈ ഒരു മാസത്തിൽ തന്നെ ആദിത്യൻ അവിടെ അവരുടെ മിഥുനൻ രാശിയിൽ പൂർണ്ണ ഉച്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ആനുകൂല്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആദിത്യൻ്റെ സ്ഥിതി കൊണ്ട്, കർമ്മത്തിലുള്ള ശ്രദ്ധ കൊണ്ട് നമുക്ക് ധാരാളം ആനുകൂല്യങ്ങളെയും എത്തിക്കാൻ വേണ്ടി സാധിക്കും. രണ്ട് തരത്തിലാണ് അനുകൂലവും ആനുകൂല്യവും, അല്ലേ? അവിടെ ഗ്രഹങ്ങൾ വേണ്ടതുപോലെ നമുക്ക് അനുകൂലത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ആനുകൂല്യങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അകാരണമായിട്ടുള്ള ഒരു ഭയം ആണ് ഈ ഒരു വാരത്തോടു കൂടിയിട്ടത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്കൊക്കെ ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുക ഈ ഒരു വാരത്തിൽ.
രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർക്കൊക്കെ ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ കാണും. മത്സര പലതരത്തിലുള്ള മത്സരത്തെ ചൊല്ലിയിട്ടായിരിക്കും ഈ ശത്രുബന്ധം ശത്രുക്കൾ ഉണ്ടാവുക എന്ന് പറയാം. അങ്ങനെയെങ്കിൽ മാധ്യമ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അപമാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള ഒരു സമാധാനമാണ് പൂർണ്ണ പരിസമാപ്തി തന്നെ എന്ന് വേണം നിങ്ങൾ പറയാം ചില വിഷയങ്ങൾക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അങ്ങനെ തൊഴിലന്വേഷിക്കുന്നവർക്കും ഈ ചുങ്കക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഭവന നിർമ്മാണ ജോലികളും മറ്റും ദ്രുതഗതിയിലായിട്ട് നീങ്ങാൻ, പെട്ടെന്ന് തന്നെ നീങ്ങിക്കിട്ടാനുള്ള ഒരു സാധ്യത ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഒരുവിധം ഒക്കെ കർമ്മരംഗത്തും അതോടൊപ്പം ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ലൊരു മാറ്റം, ചുങ്കക്കൂറുകാർക്ക് കുറേ നാളിന് ശേഷമുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. പ്രേമബന്ധങ്ങളിൽ ദൃഢപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയാണ് ചുങ്കക്കൂറുകാർക്ക് ഫലം. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട് വാരാന്ത്യത്തിൽ, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. തൊഴിൽ അംഗീകാരം എന്നിവയും ഈ ഒരു വാരഫലം തന്നെയാണ് ചുങ്കക്കൂറുകാരുടെ. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശനിയാഴ്ച വ്രതം നടത്തുന്നതും ആദിത്യ മന്ത്രം ജപിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് നിത്യജീവിതത്തിൽ എന്നും അവിടെ ഉറപ്പിക്കുകയാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര നക്ഷത്രങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ഗുണദോഷങ്ങൾ ധാരാളമായിട്ട് കാണുന്ന ഒരു വാരമാണ്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിയിലധികം സമാധാനം കണ്ട്, അങ്ങനെയെങ്കിൽ അതോടൊപ്പം പറയേണ്ടിയിരിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് ചെറിയ തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയെങ്കിലും ഈ ഒരു മാസത്തിലെങ്കിലും ഈ ഒരു വാരത്തോടുകൂടി കിട്ടുന്നതാണ്. ഈ ഒരു വാരത്തിൽ കിട്ടാതിരിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ്. പലതരത്തിലുള്ള സാധ്യതകളും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വരുന്നതാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പരീക്ഷകളിലും മറ്റും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ പ്രായമുള്ളവരാവട്ടെ പ്രായമില്ലാത്തവരൊക്കെ വളരെയധികം ഉയർന്ന മികച്ച നിലവാരത്തിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു മാസത്തിൽ. റിസൾട്ടാണ് ഉദ്ദേശിക്കുക. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങളെ അതിജീവിക്കാൻ കന്നിക്കൂറുകാർക്ക് സാധിക്കും ഈ ഒരു വാരത്തിൽ. ഒപ്പം മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ തങ്ങളുടെ ധാർമ്മികമായ വിഷയങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നല്ലൊരു ഉത്സാഹം ഉണ്ടായിരിക്കും. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല തന്നെയാണ്. അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തുന്നതും വിളക്ക് മാല ഭഗവതിക്ക് നടത്തുന്നതും ഈ ഒരു വാരത്തിലെ ചെറിയ ചെറിയ ദോഷങ്ങൾക്കെങ്കിലും ശാന്തിയർത്ഥം വളരെ നല്ല ഒരു പരിഹാരം തന്നെയാണ്. അടുത്തതായിട്ട് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്രാവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാല് ഭാഗങ്ങൾ നടക്കുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയായിരിക്കും ഈ ഒരു വാരം. കണ്ടകശിൻ്റെ ദോഷം കഴിഞ്ഞതിന് ശേഷവും ഗുണദോഷ സമ്മിശ്രങ്ങൾ ധാരാളം കടന്നുപോയിട്ടുള്ള വാരങ്ങളാണ് ഏപ്രിൽ 30-28 ശേഷം. തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ വളരെയധികം മികച്ച കാര്യങ്ങളാണ് പൊതുവേ ഉണ്ടാവുക. സാമൂഹിക ജീവിതം, നമ്മുടെ നിത്യജീവിതം വളരെയധികം അഭിവൃദ്ധിയോടുകൂടി തിരക്ക് പിടിക്കുന്നതാണ്. വെറുതെ തിരക്ക് പിടിച്ചതിനെ കൊണ്ട് കാര്യമില്ല, നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാവും. ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. അതിനുള്ള സാധ്യതകൾക്ക് വേണ്ടി തിരക്കായി പോവും. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷമായിട്ട് മാറും ഈ ഒരു വാരം എന്നാണ്. അത് തുലാവക്കൂറുകാരും ഒന്ന് മനസ്സിൽ വെച്ചോളുന്നതാണ്. അങ്ങനെയെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള സാധ്യത, ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും, ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ട് തന്നെ ഇരിക്കും. ഭൂമിയാവട്ടെ അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ടതാവട്ടെ മറ്റ് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ധാരാളം വന്നു ചേരുന്ന ഒരു വാരം തന്നെയാണിത്. ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ടുള്ളതാവട്ടെ നമ്മുടെ സ്വഭാവത്തിലുള്ളത് പോലും നമുക്ക് ഈ ഒരു വാരത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ സാധിക്കും. പുതിയ പ്രവൃത്തി മേഖലകളിലും മറ്റും പ്രവേശിക്കുന്നതിനും മറ്റും തുലാവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം. ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാൻ സാധ്യതയുണ്ട്. പൊതുവേ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉത്തമം തന്നെ.
ഭഗവതി സേവ നടത്തുന്നതാവട്ടെ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതാവട്ടെ, ഇതൊക്കെ യഥാശക്തി യഥോചിതം നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രം ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമാദികളൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അടുത്തത് വൃശ്ചിക കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് പ്രണയ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചായിരിക്കും ധാരാളം അനുഭവം വരിക. അനുഭവത്തിൽ നിന്ന് തൃപ്തികരമായിട്ട് ഇരിക്കില്ല. എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഈ ഒരു വാരത്തിൽ ഇല്ലേ, ഈ ഒരാഴ്ച ഇങ്ങനെയായിപ്പോയി എന്നുള്ളത് പൊതുവെ പറയേണ്ടുന്ന ഒരവസ്ഥ ഈ വൃശ്ചിക കൂറുകാർക്ക് വന്നേക്കാം ചിലപ്പോൾ എന്നാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മന്ദഗതിയാണ്. മന്ദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്സാഹം കാണില്ല. എല്ലാം ഈ ഒരു ആഴ്ച നമ്മളത് മുന്നോട്ട് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് വൃശ്ചിക കൂറുകാർക്ക് കാണുന്നത്. വിവാഹാദി വിഷയങ്ങളിലും ഈ ഒരു ആഴ്ച അത്ര ഒരു പൂർണ്ണ യോഗമായിട്ട് കാണുന്നില്ല. എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് മാറ്റം വരട്ടെ. കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് വൃശ്ചിക കൂറുകാർ. ഇതൊക്കെ ഈ ഒരു ആഴ്ച കഴിഞ്ഞാലും വിഷമില്ല. സാമ്പത്തികമായിട്ടുള്ളതൊന്ന് ഗൗരവത്തോടെ നീങ്ങണം ഈ ഒരു വാരത്തിൽ. അശ്രദ്ധയും ആലോചന കുറവും ആണ് നിങ്ങളെ ഈ ഒരു വാരം ചിലപ്പോൾ നിയന്ത്രിക്കുക. ഒന്ന് കരുതലോടെ നീങ്ങുക. അവിചാരിതമായി രോഗത്തിനുള്ള സാധ്യത കൂടിയ വാരമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മധ്യവയസ്സുള്ളവർ മുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം ഈ വിഷയത്തിൽ വേണ്ടുന്ന ഉറപ്പുള്ളവർ ഇല്ലേ, വിശ്വസിക്കുന്നവർ ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം എന്നുള്ളതിന് അത്രേ ശക്തിയുള്ളൂ. എങ്കിലിത് ഉറപ്പിക്കുന്നത് ഇതൊരു ശാസ്ത്രം എന്നുള്ള നിലക്ക് ഉറപ്പിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വൃശ്ചിക കൂറുകാർ ഒരു സമഗ്രമായ രാശി അടുത്തുള്ള ഒരു ദൈവജ്ഞനെ കണ്ട് നിർണ്ണയിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ഭൂമി ഇടപാട്, ധനമിടപാട് എന്നീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണപരമായിട്ടുള്ള ഒരു കാലം എന്ന് പറഞ്ഞു വെക്കാം. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലം ആയിരിക്കില്ല എന്നു തന്നെ. ദോഷശാന്തിയർത്ഥം ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്ര ദർശനം, നീരാജനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാലാം ഭാവാധിപതി സ്വക്ഷേത്രാധിപതിയൊക്കെ വ്യാഴം തന്നെ. സർവേശ്വരാണാം, സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടാണല്ലോ. ആ സർവേശ്വരകാരകൻ്റെ രാശി തന്നെയായ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിവാഹിതർ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. പ്രേമബന്ധങ്ങളിലും മറ്റും ഉണ്ടെങ്കിൽ അപവാദങ്ങളും മറ്റും ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന സമയമാണ്. ധനപരമായി ഈ വാരം നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു സാധ്യത തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാവട്ടെ അനുകൂലപ്പെട്ട സമയം തന്നെയാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ നല്ല സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിട്ടാവട്ടെ, അല്ലെങ്കിൽ പ്രായത്തിലുള്ളവരും വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നവർക്ക് നല്ല ഒരു സമയം തന്നെയാണ്. ഭൂമി ഇടപാട് നടത്തുന്നവർക്കാവട്ടെ, സാമ്പത്തിക ഇടപാടുകളും മറ്റു ധനവിക്രിയാദികളിലൂടെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള സമയം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിട്ട് നീങ്ങുക. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ധനുക്കൂറുകാർ. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്യമൃത് നെയ്യവിളക്ക് എന്നിവ നടത്തിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളത്. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ട് ഉത്രാടം അവസാന ഭാഗം തിരുവോണം, അവിട്ടം ആദ്യ അരഭാഗം അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് ഈ ജന്മശനിമാർ രണ്ടാം ഭാവത്തിലേക്ക് ശനി കടന്നു. അതോടൊപ്പം മൂന്നാം ഭാവത്തിൽ സർവേശ്വരകാരകം വ്യാഴം സ്ഥിതി ചെയ്യണു. ഒപ്പം ചൊവ്വയും കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചാരവശാലുള്ള ഫലത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചും ധാരാളം വിജയങ്ങൾ നല്ലതുപോലെ ഉറപ്പിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുന്ന സമയം തന്നെയാണ്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങിയിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ. അധ്യാപകരെ സംബന്ധിച്ചിട്ട് അത്ര ഒരു ഗുണകരമായിട്ടുള്ള ഒരു വാരമായിരിക്കില്ല മകരക്കൂറുകാർക്ക്. ഓഹരി വിപണിയാവട്ടെ, മറ്റുള്ള നിക്ഷേപങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ഒരു ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതാണ്. പൊതുവെ കർമ്മരംഗം പൊതുവെ ഒരു ഗുണതകരത്ത് ഗുണ സമ്മിശ്രമായിട്ട് തന്നെ, പൂർണ്ണ ഗുണം എന്നില്ലെങ്കിലും ഗുണം
ധാരാളം കൂടിയിട്ടുള്ള ഒരു വാരം തന്നെയായിരിക്കും. ഗ്രഹനില പ്രകാരം ആരോഗ്യസ്ഥിതിയിൽ അത്ര കണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിലപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പോരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം നടക്കുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന കുംഭക്കൂറുകാർ ഒരു പരിശോധന നടത്തുന്നത് നല്ലത് തന്നെ. ശിരോസംബന്ധമായിട്ടുള്ള രോഗങ്ങളും മറ്റും അനുഭവിക്കുന്നവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ ഒന്ന് കരുതലോടെ നീങ്ങുക. ഉദരവസ്ഥ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യതയില്ലാതെയില്ല. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ് കുംഭക്കൂറുകാർക്ക്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും മറ്റും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണാം. അവരുടെ തീരുമാനങ്ങൾ കൃത്യമായി നിർണയിക്കപ്പെടും. അതാണ് അവർക്കുള്ള ഒരു യോഗഭാഗ്യം. ധാരാളം ഭാഗ്യം വന്നു ചേരും. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ, മറ്റ് സാമ്പത്തിക ഇടപാട് നടത്തുന്നവരാവട്ടെ, അവർക്കൊക്കെ നല്ല അനുകൂലപ്പെട്ടുള്ള സമയമാണ് കുംഭക്കൂറുകാർക്ക്. സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല തന്നെയാണ്. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. അടുത്തത് മീനക്കൂറിലപ്പെട്ടിട്ടുള്ള പൊരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നടക്കുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ട് ധാരാളം അനുകൂലങ്ങൾ ഈ ഒരു വാരത്തിൽ. രാശിയധിപനായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് വന്നു ചേരാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റും ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച്. രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും മറ്റും നമ്മളെ അലോസരപ്പെടുത്തിയേക്കാം. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. അതോടൊപ്പം ഉന്നതിയും പുരോഗതിയും നമ്മുടെ ജീവിതത്തിൽ കർമ്മമേഖലയിലുണ്ടാവും. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും ആനുകൂല്യങ്ങളും അനുകൂല പെരുമാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂറുകാർക്ക്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം നല്ലത്. അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. തീർത്ഥാടനത്തിനുള്ള സാധ്യതകളും മറ്റും കാണുന്നുണ്ട്. അവനവൻ്റെ ധാർമ്മികമായിട്ടുള്ള കർത്തവ്യ ബോധത്തോടു കൂടിയിട്ട് നീങ്ങാനുള്ള ഒരു യോഗഭാഗ്യം മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുണ്ട്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന നടത്തുന്നതും ലളിതാ സഹസ്രനാമ പാരായണം നിത്യജപമായിട്ട് തുടരുന്നതും ഒക്കെ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് സാധിക്കാം. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ അധികം നല്ലതാണ്. ഇതാണ് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഈ ഒരു വാരത്തിലെ ഗ്രഹചാരവശാലുള്ള രാശികളുടെ ഫലം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിലേക്ക് വരെ നന്ദി, നമസ്കാരം.